ഇങ്ങനെ മനുഷ്യനാക്കിയതിന് പകരം ഇതുപോലെ ഒരു നായയായിരുന്നെങ്കിൽ, ഒരു കവിതയായിരുന്നെങ്കിൽ, ഒരു പന്നിയായിരുന്നെങ്കിൽ, എന്നെയും മണ്ണാക്കി മാറ്റുമായിരുന്നല്ലോ, അതോടുകൂടെ ഞാൻ രക്ഷപ്പെടുമായിരുന്നല്ലോ എന്ന് നന്ദി കേട് കാണിച്ച മനുഷ്യൻ അല്ലാഹുവിന്റെ കോടതിയിൽ പറയുമെന്ന് പരിശുദ്ധ ഖുർആനിൽ ഖാല അല്ലാഹു അസ്സ വജൽ. വാവ്, നമ്മളെ കാക്കട്ടെ. അങ്ങനെയൊക്കെ ആഗ്രഹിച്ചു പോവുക, അങ്ങനെയൊക്കെ മഷറയിൽ വെച്ച് പറയേണ്ട ഒരവസ്ഥയെ തൊട്ട് ഇലാഹായ റബ്ബുൽ ഇസ്സത്ത് നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കട്ടെ. ഏതായാലും വലിയ വിചാരണയുണ്ടാകും മുമ്മിനെ, വളരെ കൃത്യമായ വിചാരണയാണ്. ആയത്തിറങ്ങിയല്ലോ, നിങ്ങളിൽ ഓരോരുത്തർക്കും ലഭ്യമായ ഏതെല്ലാം അനുഗ്രഹങ്ങളുണ്ടോ ആ അനുഗ്രഹത്തിന് എന്താണ് നിങ്ങൾ നന്ദി ചെയ്തതെന്ന് അല്ലാഹുവിന്റെ കോടതിയിൽ ചോദ്യമുണ്ടാകും. ആയത്തിറങ്ങിയപ്പോൾ സഹാബികളെ വിളിച്ചു വരുത്തി വിശദീകരിച്ചു കൊടുത്തു മുഹമ്മദ് മുസ്തഫ. ഒരു ദിവസം മുത്തുനബി സഹാബികളോട് പറഞ്ഞു, ഇങ്ങോട്ട് മിമ്പറിന്റെ സമീപത്തേക്ക് വരൂ എന്ന് മുഹമ്മദ് മുസ്തഫ. സഹാബികൾ പറയാണ്, വലിയ പ്രതീക്ഷയോടുകൂടെ ഞങ്ങൾ എല്ലാവരും മെമ്പറിന്റെ അടുത്തേക്ക് ചെന്നു. കാരണം കാര്യപ്പെട്ട എന്തോ ഒരു വിഷയം മുത്തുനബിക്ക് പറയാനുണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കി. അല്ലാതെ പെട്ടെന്ന് ഇങ്ങനെ എല്ലാരോടും ഇങ്ങോട്ട് വരി എന്ന് പറഞ്ഞ് സാധാരണ അങ്ങനെ വിളിച്ചു കൂട്ടുന്ന ഒരു ശൈലി മുത്തുനബിക്കില്ല. അതുകൊണ്ട് തന്നെ വളരെ പ്രതീക്ഷയോടെ ഞങ്ങളെല്ലാവരും മിമ്പറിന്റെ അടുത്തെത്തി. അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങളോട് പറയാൻ തുടങ്ങി, ഇദാ ഉൻസിലത അലയ്യായാ ഉൻസിലത അലയ്യായാ. ഒരായത്തിറങ്ങിയിട്ടുണ്ട്, അല്ലാത്തായത്താ ബേജാറ് തോന്നിപ്പോയി. ബേജാറ് തോന്നിപ്പോയി, അങ്ങനെ ഒരായത്തിറങ്ങിയിട്ടുണ്ട്. ആ ആയത്തൊന്ന് ഓതി കേൾപ്പിച്ച് അതൊന്ന് വിശദീകരിച്ച് തരാനാണ് നിങ്ങളെ വിളിച്ചു കൂട്ടിയത് എന്ന് മുഹമ്മദ് മുസ്തഫ. ഞങ്ങൾ മുത്തുനബിയോട് ചോദിച്ചു, നബിയെ ഏതാണ് ആയത്ത്? ഇത്രയും വലിയ നിങ്ങളെ മുഖത്ത് തന്നെ വല്ലാത്തൊരു ഭാവ പകർച്ച കാണുന്നുണ്ട്. ഇങ്ങനെ നിങ്ങളെ പേടിപ്പിച്ച ആയത്തേതാണ്? ൊടുത്തതാണ് ഇതാണായത്ത്. എന്താണ് ആയത്തിന്റെ അർത്ഥമൊന്നെന്ന് ചിന്തിക്ക സഹോദരാ. ഇത് കേൾക്കുന്ന സഹോദരിമാരെ, വളരെ ഗൗരവമായി ഈ ആയത്തിന്റെ ആശയം നിങ്ങൾ ചിന്തിക്കണേ. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് ആയത്തിന്റെ അർത്ഥമിതാണ്. നിങ്ങളിൽ ഓരോരുത്തരും അനുഭവിക്കുന്ന അനുഗ്രഹങ്ങൾ എത്രയാ, ആ അനുഗ്രഹങ്ങൾക്കൊരു ഹദ് പറയാൻ കഴിയില്ല. എന്നാൽ ഓരോ അനുഗ്രഹങ്ങളെ കുറിച്ചും അതിനെന്താണതോ അതിനെന്താണടേ നീ നന്ദി ചെയ്തതെന്ന് അല്ലാഹുവിന്റെ കോടതിയിൽ ചോദ്യമുണ്ടാകുമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളൊക്കെ അനുഭവിക്കുന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെ എത്രയാണ് അതൊന്നും നമുക്ക് പറയാൻ കഴിയൂല. അതൊന്നും നിങ്ങൾക്ക് ക്ലിക്കപ്പെടുത്താൻ കഴിയൂല എന്ന് ഖുർആൻ പറയുന്നുണ്ട്.